കർണാടകത്തിലെ ഹസൻ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഷെട്ടിഹള്ളി എന്ന ഗ്രാമം തേടിയാണ് നമ്മുടെ യാത്ര. ഏറ്റവും അടുത്ത് കിടക്കുന്ന പട്ടണമായ ഹസനിൽ നിന്ന് 34 കിലോമീറ്റർ റോഡ് മാർഗം സഞ്ചരിച്ചാൽ നമുക്കിവിടെ എത്തിച്ചേരാം. ചരിത്ര നിർമ്മിതികളുടെ അവശേഷിപ്പുകൾ എന്നും കൗതുകം ജനിപ്പിക്കുന്ന കാഴ്ചയാണ്. അവയെ ചുറ്റിപ്പറ്റി പറഞ്ഞു കേൾക്കാറുള്ള നിഗൂഢമായ കഥകളാവട്ടെ പലപ്പോഴും അതിലേറെ കൗതുകകരമായിരിക്കും. റോസറി ചർച്ച് എന്നു പേരായ ഉപേക്ഷിക്കപ്പെട്ട ഒരു ക്രൈസ്തവ ദേവാലയം ഇന്ന് ഷെട്ടിഹള്ളി എന്ന കൊച്ചു ഗ്രാമത്തിലെ ഒരു പ്രധാന ആകർഷണമാണ്. ബാംഗ്ലൂരിൽ നിന്ന് 200 കിലോമീറ്ററും മൈസൂറിൽ നിന്ന് 118 കിലോമീറ്ററും ദൂരെയാണ് ഈ ചെറിയ ഗ്രാമം. ഹസൻ എന്ന പട്ടണത്തിൽ നിന്ന് ഇവിടേക്ക് ബസ് സർവീസും ലഭ്യമാണ്. ഏതാണ്ട് ഉച്ചയോടെ ലക്ഷ്യസ്ഥാനത്തെത്തിയ ഞങ്ങൾ വഴിവക്കിലിരുന്ന് ഉച്ചഭക്ഷണം പാകം ചെയ്ത് കഴിച്ച ശേഷം പള്ളിയെ ലക്ഷ്യമാക്കി നീങ്ങി. യാത്രികർക്കിടയിൽ ദ സബ്മേർജ്ഡ് ചർച്ച് അഥവാ മുങ്ങിക്കിടക്കുന്ന പള്ളി എന്നറിയപ്പെടുന്ന ഈ നിർമ്മിതി മഴക്കാലത്ത് ഏതാണ്ട് പൂർണ്ണമായി തന്നെ വെള്ളത്തിനടിയിലായിരിക്കും. മുൾച്ചെടികൾക്കിടയിലൂടെ കുറച്ച് ദൂരം നടന്നു ചെന്നാൽ നമുക്ക് ഈ പള്ളിയുടെ സമീപത്തെത്താം. ഇതിൻ്റെ പരിസരങ്ങളിലെല്ലാം വർഷാരംഭത്തിൽ കൃഷി ഇറക്കാനായി നിലം ഉഴുതുമറിക്കുന്ന കർഷകരെ നമുക്ക് കാണുവാൻ സാധിക്കും. 1960 ഹേമാവതി ഡാം പണികഴിപ്പിച്ചപ്പോൾ രൂപപ്പെട്ട ജലാശയം ഈ പള്ളിയെയും ഇവിടെ ഉണ്ടായിരുന്ന ഗ്രാമത്തെയും അപ്പാടെ വിഴുങ്ങിക്കളയുകയായിരുന്നു. ഗ്രാമവാസികളെ ഒന്നാകെ അന്നിവിടെ നിന്ന് കുടിയൊഴിപ്പിച്ച് മറ്റ് സ്ഥലങ്ങളിൽ കുടിയിരുത്തുകയായിരുന്നു. ഇന്ന് മഴക്കാലം കഴിഞ്ഞ് വെള്ളമിറങ്ങിപ്പോയതിന് ശേഷം ലഭിക്കുന്ന ഏതാനും മാസങ്ങൾ മാത്രമാണ് ഇവിടെ കൃഷി ഇറക്കാൻ സാധിക്കുന്നത്. ആയിരത്തി ബ്രിട്ടീഷ് ഭരണകാലത്ത് ഫ്രഞ്ച് മിഷണറിമാർ ഗോത്തിക് ശൈലിയിൽ പണികഴിപ്പിച്ച ഒരു മഹത്തായ ആരാധനാലയമായിരുന്നു ഇത്. വർഷത്തിൽ പകുതിയും വെള്ളത്തിനടിയിലായിരിക്കും എന്നത് തന്നെയാണ് ഈ പള്ളിയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്ന മുഖ്യ ഘടകം. മൺസൂൺ മാസങ്ങളിൽ ഇവിടെ സന്ദർശിച്ചാൽ ഏതാണ്ട് 1/3 ഭാഗം മാത്രമേ വെള്ളത്തിന് മുകളിലായി കാണപ്പെടാറുള്ളൂ. നട്ടുച്ചയ്ക്ക് പോലും ഭീതി ജനിപ്പിക്കുന്ന ഒരു വശ്യത നമുക്കിവിടെ അനുഭവപ്പെടും. ചില യാത്രികർ ഇവിടെ ടെൻ്റ് അടിച്ച് രാത്രികൾ ചെലവഴിക്കാറുണ്ട്. പ്രശാന്ത സുന്ദരമായ ഈ ഗ്രാമത്തിൽ രാത്രിയിൽ ഒരു പ്രേതഭവനം പോലെ തോന്നിപ്പിക്കുന്ന ഈ അവശേഷിപ്പിനരികിൽ ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി മലന്നു കിടക്കുന്നത് ഒരു വേറിട്ട അനുഭവമായിരിക്കും. ഡാം പണിതപ്പോൾ വെള്ളത്തിനടിയിലായിപ്പോയ ഒരു പഴയ പാലവും ഇവിടെ സമീപത്തായി ഉണ്ട്. ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ ഇവിടെ സന്ദർശിച്ചാൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന പള്ളിയുടെ സൗന്ദര്യം ആസ്വദിക്കാം. മറ്റു മാസങ്ങളിൽ ഈ പുരാതന നിർമ്മിതിയുടെ ഭംഗി പൂർണ്ണമായി തന്നെ കാണുവാൻ സാധിക്കും. ചില സമയത്ത് കുട്ടവഞ്ചിയിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മുക്കുവരെ ഈ പരിസരത്ത് കാണുവാൻ സാധിക്കും. അവർക്ക് കുറച്ച് കാശു കൊടുത്താൽ പള്ളിക്ക് ചുറ്റും ഒരു ജലയാത്ര തടപ്പെടുത്താം. ഒരേ സമയം തന്നെ നിഗൂഢതയും കാൽപ്പനികതയും തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ അനുഭവപ്പെടുക. ഏതാണ്ട് 60 വർഷത്തോളം വെള്ളത്തിനടിയിലായിരുന്നിട്ട് കൂടി ഇന്നും തലയെടുപ്പോടെ നിൽക്കുന്ന ഈ പള്ളിയുടെ ഘടന നമ്മെ ആശ്ചര്യപ്പെടുത്തും. ശർക്കരയും ചുണ്ണാമ്പും ഒക്കെ ചേർത്ത സുർക്കി മിശ്രിതമാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആൾത്തിരക്കില്ലാത്ത വ്യത്യസ്തമായ സഞ്ചാരപഥങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ശാന്തമായ ഈ ഗ്രാമത്തിൽ ചിലവഴിക്കുന്ന ഏതാനും മണിക്കൂറുകൾ ഒരിക്കലും ഒരു നഷ്ടമാവില്ല. ഈ പള്ളിയുടെ പ്രതാപകാലത്തെ ഒരു ചിത്രം നിങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വ്ളോഗുമായി ഉടനെ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.